നമസ്കാരം. 62-ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ 3-ാം ദിവസമാണെന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ചവിട്ട് നാടകവേദിയിലാണ്. ഈ അടുത്തിടെ മലയാളികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു, കുസാറ്റ് ദുരന്തം. അവിടെ മരണപ്പെട്ട ആൺറിഫ്റ്റിയുടെ പിതാവ് ഇത്തവണ ചവിട്ട് നാടകവേദിയിലേക്ക് എത്തുന്നത് 7 ടീമുകളുമായിട്ടാണ്. ആൺറിഫ്റ്റിയുടെ പിതാവിൻ്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ 7 ടീമുണ്ട്, 5 ജില്ലകളിൽ നിന്ന് 7 ടീം, HSസും HSSസും അടക്കം. അങ്ങനെ 7 ടീം, അങ്ങനെ ഒരു ടീമിൻ്റെ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. ഇനി ബാക്കി HSസിൽ ഇനി 4 ടീം കൂടിയുണ്ട്. പിന്നെ HSS നാളെയാണല്ലോ 38 വർഷമായി. അതിനകത്ത് കാലത്ത് മോളുടെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ എഴുതുമ്പോഴും ഒക്കെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുള്ളു. എന്തെങ്കിലും ഞാൻ അവളോട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള മറുപടികളും നല്ല നല്ല വാക്കുകളും ഒക്കെ അവളിൽ നിന്ന് വരും. എപ്പോഴും നല്ല ഒരു കട്ട സപ്പോർട്ട് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടം. ഈ വർഷം എഴുതാനും പറ്റിയില്ല. പുതിയ കഥകൾ 5 കഥ ഞാൻ എഴുതി. അപ്പൊ 6-ാമത്തെ വർഷം എഴുതാനായിട്ട് തുടങ്ങി വെച്ചായിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. പിന്നെ അതെന്തോ നിയോഗങ്ങളായിരിക്കും എഴുതാൻ പറ്റാഞ്ഞത്. ഇതൊക്കെ കൂടി ആയിരിക്കാം. അപ്പോ എന്തോ അവള് ഫബിയോളയായിട്ടായിരുന്നു, ഫബിയോളായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് നടത്തിയ ഫബിയോളയായിട്ടായിരുന്നു കൂടുതലും വേഷമിട്ടേക്കണത്. പിന്നെ അവള് മാലാകമാരുടെ വേഷവും, പിന്നെ ഏറ്റവും തന്നെ ഇങ്ങനെ വെള്ളം കോരി വരുന്ന ഒരു 1.5 വയസ്സുള്ളപ്പോൾ അങ്ങനെ ഒരു രംഗങ്ങളൊക്കെയാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ ജോവാന ഫാർക്ക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വിശുദ്ധ വാലന്റൈനിലെ അന്തയായിട്ടൊരു മെയിൻ കഥാപാത്ര റോളായിരുന്നു, വാലന്റൈൻസ് ഡേയുടെ ആ കഥ, വാലന്റൈൻസിൻ്റെ ആ നാടകത്തിൽ അന്തയായിട്ട് എടുത്തുവെച്ച, അല്ലല്ല അന്തയായിട്ട് എടുത്തിരിക്കണത് വിശുദ്ധ വാലന്റൈനിലെ വാലന്റൈൻ. എല്ലാ നാടത്തിലും 2 പേരുണ്ടാവും. അവനും നല്ല ഇത് തന്നെയാണ്. അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് അവനാ. കാരണം എല്ലാം ഒരുക്കി വെക്കണത്, ഇപ്പോൾ ഈ കലോത്സവത്തിനെ കൊണ്ടുവരുന്നത് എല്ലാം ഒരുക്കി വെക്കണം അവനാ. അവനെല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഞാനില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനും, ഇപ്പോൾ ഒരു ദിവസം സമിതി തന്നെ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഞാനില്ലെങ്കിലും അവൻ ചെയ്ത് കൊടുത്തോളും, ക്ലാസ് കൊടുത്തോളും. നല്ല രീതിയിൽ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. 1.5 വയസ്സും ആ മോൾക്കും, 3 വയസ്സും ഇവനുള്ളപ്പോൾ ഒരു ഒറ്റ വേദിയിലാണ് 2 പേരും കയറിയത്. അത് വിശുദ്ധ ഗീവറീസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം സുഭാഷ് ചന്ദ്ര പാർക്കിലായിരുന്നു ആദ്യമായിട്ട് അവർ കയറിയത്. ഇല്ല, കലോത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലകളിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ മിക്ക ജില്ലകളിലൊക്കെ വരാറുണ്ട്. പക്ഷേ സ്റ്റേറ്റിലേക്ക് മാത്രം അവൾ വന്നില്ല. ഈ വർഷം വരാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. അരങ്ങിൽ ചവിട്ട് നാടകം പൊടിപിടിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.